നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം ദൈവത്തിനോട് എങ്ങനെ പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മൾ വിശ്വാസികളെല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ തരം പ്രാർത്ഥനകളാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് സാധാരണ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് പോയി എന്ത് പ്രാർത്ഥിക്കും ദൈവമേ കാത്തു രക്ഷിക്കണേ എന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും അതാണ് അടുത്തതായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കാനോ ഒരു വീടുണ്ടാവാനോ സ്ഥലം വാങ്ങാനോ അങ്ങനെ പല രീതിയിലും പല ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ നമ്മൾ ചില ആൾക്കാരുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അടുത്ത നമുക്ക് വേണ്ടപ്പെട്ടോരോ അല്ലെങ്കിൽ വേണ്ടാത്തോരോ നശിച്ച് പോകാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർ നശിച്ചു പോട്ടെ നമ്മൾ നന്നായില്ലെങ്കിലും വേണ്ടില്ല മറ്റുള്ളവർ നശിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇത് വളരെ മോശമുള്ള ഒരു കാര്യമാണ് എന്താ വച്ചാൽ നമ്മൾ ഈ തലമുറയ്ക്ക് മാത്രമല്ല ദോഷം കിട്ടുന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ തലമുറയ്ക്ക് മാത്രമല്ല ശാപം കിട്ടുന്ന അല്ലെങ്കിൽ ദോഷം കിട്ടുന്ന നമ്മൾ നമ്മളെ മക്കളും മക്കൾ അങ്ങനെ ഏഴ് തലമുറയ്ക്ക് അത് ദോഷം ചെയ്യുന്നതാണ് പറയാം പിന്നെ ഒരു ചില ആൾക്കാരെന്താ ചെയ്യുക ദൈവമേ എനിക്കൊരു വീടില്ല ആ ഒരു വീടുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാന് ഇന്ന സാധനം വാങ്ങി തരാം അല്ലെങ്കിൽ ഇന്ന വഴിപാട് ഞാൻ ചെയ്തു തരാം എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ഭഗവാന് ഒരു നിബന്ധന വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എനിക്ക് വീട് വേണം ഭഗവാനെ എനിക്കിരിക്കാൻ ഒരു ഇരിപ്പിടം ഇല്ല എനിക്കൊരു വീട് തരണേ അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി ഇല്ല കുട്ടികളില്ലാത്തവർ എത്ര പേരുണ്ട് ആ കുട്ടികളില്ല എന്നുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലിയില്ല എനിക്കൊരു ജോലി കിട്ടണേ ഞാൻ ജോലിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോരാ ആ ജോലിക്ക് വേണ്ടി പഠിക്കും പ്രവർത്തിക്കും വേണം അങ്ങനെ പ്രവർത്തിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല വിചാരിച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടണേ െൻ ഞാൻ ഇന്ന് എഴുതുന്ന ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ എഴുതുന്ന പരീക്ഷയിൽ ഞാൻ പാസ്സാവാൻ എനിക്ക് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ ഞാൻ ഇന്ന് എഴുതുന്ന പരീക്ഷയോ അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ജോലിയോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ കാശോ അല്ലെങ്കിൽ ഒരു സാധനമോ ഭഗവാന് വാങ്ങിക്കൊടുക്കാമെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് വളരെ ഒരു മോശമായ അല്ല ഭഗവാനോട് ചെയ്യുന്ന ഒരു നിബന്ധനയാണ് നിബന്ധന അല്ലെങ്കിൽ ഒരു കച്ചവടമാണ് അങ്ങനെ ഒരിക്കലും ഭഗവാനും നമ്മളായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവം നമ്മളായിട്ട് ഒരു കച്ചവടം ആവശ്യമില്ല അപ്പോൾ പറയും എന്ത് നമ്മൾ എങ്ങനെയാണ് ഭഗവാന് വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ അമ്പലത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ആ അമ്പലം പുരോഗതി അടയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളുടെ കാശും അല്ലെങ്കിൽ ആ സാധനങ്ങളും കൊടുത്താല് തന്നെയാണ് ഓരോ അമ്പലങ്ങളും അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളും പുരോഗതി കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എണ്ണ വാങ്ങിക്കൊടുക്കാം അതുമാതിരി നെയ്യ് വാങ്ങിക്കൊടുക്കാം പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ അമ്പലം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഓട് വയ്ക്കാനുള്ള പൈസ കൊടുക്കാം അല്ലെങ്കിൽ കല്ല് പതിക്കാനുള്ള പൈസ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ പതിച്ചു കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം അത് നമ്മളെ കാര്യസാധ്യതയ്ക്ക് മുന്നേ ചെയ്യണം അത് ഞാൻ എനിക്ക് ഇത് കിട്ടിയാൽ മാത്രമേ ഭഗവാന് തരുള്ളൂ എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്രാർത്ഥന പാടില്ല നമ്മൾ അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ വഴിപാടുകൾ ചെയ്യണം നല്ലതാണ് അതുമാതിരി നമ്മളെ ജനന ദിവസം നക്ഷത്രം വരുന്ന ദിവസം വഴിപാടുകൾ ചെയ്യാം ഇതൊക്കെയാണ് ആ അമ്പലത്തിൻ്റെ പുരോഗതിക്ക് കിട്ടുന്ന കാശും സാധനങ്ങളും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷേ ഒരിക്കലും നമുക്ക് തന്ന ഭഗവാൻ എനിക്കത് സാധിപ്പിച്ച ശേഷം ഞാനത് ഭഗവാന് വഴിപാട് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരിക്കലും ചെയ്യല് നമുക്കിപ്പോൾ ഒരു അസുഖം എന്ന് വിചാരിച്ചാൽ അസുഖം മാറണമെന്ന് പ്രാർത്ഥിക്കാം ഭഗവാനെ ഞാൻ എന്നാൽ കഴിയുന്ന കഴി വഴിപാടുകളൊന്നും ചെയ്യാമെന്നൊന്നും പറയരുത് നമ്മളെ കൊണ്ട് അതെന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം ഭഗവാനോട് ഒരിക്കലും ഞാൻ നിന്നത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും അത് ചെയ്യരുത് നമ്മളെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് മാത്രം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വിചാരിച്ചാൽ ദാനധർമ്മങ്ങൾ ചെയ്യാം നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ പൈസയോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന മാതിരി കൊടുക്കാം ഇതാണ് ഏറ്റവും വലിയൊരു വഴിപാടായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്ത് ഭഗവാനോട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണേ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാവണേ കുട്ടി ഉണ്ടാവണേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കണം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിഷ്കളങ്കമായ മനസ്സോടും ഏകാഗ്രതയോടുകൂടി ശരിയായ ഭക്തിയോടുകൂടി ഭഗവാനെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം